मटवा बा को 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 हाय फ्रेंड्स எல்லாருக்கும் புதியொரு வீடியோலுக்கு സ്വാഗതം അന്നത്തെ ലുക്ക് എന്താ വെച്ചാൽ നേരത്തെ അതേ ലുക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് ഭയങ്കര സാഡായ ഒരു ദുഃഖമായ ദിവസമാണ് കേട്ടോ രാവിലെയൊക്കെ നല്ല സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ഞാൻ നമ്മുടെ കൂട്ടുകാരനെ കണ്ടല്ലോ അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ടർക്കി കുറേ വർഷമായിട്ട് അതിന് തുണയൊന്നും ഇല്ലാണ്ട് ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും സെറ്റാകണേ ഉണ്ടായിരുന്നില്ല അക്ക ചത്ത് ചത്ത് പോവായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ടർക്കീനെ പെൺ ടർക്കീനെ രണ്ടെണ്ണത്തിന് വാങ്ങി അപ്പോൾ നേരത്തെ നമ്മുടെ വീട്ടിൽ നേരത്തെ ഒരു താറാവ് ഉണ്ടായിരുന്നു അതിനൊരു ആണായിരുന്നു അതിനിപ്പോൾ ഒരു പെണ്ണ് വേണമല്ലോ പറഞ്ഞു പെണ്ണ് ഒരു അഞ്ച് പെണ്ണും ഒരു ആണുമായിട്ട് താറാവ് കുട്ടികളുടെയും വാങ്ങി പിന്നെ ഇപ്പോൾ ഞാൻ കൂട് തുറന്ന് നോക്കണോ എന്താ സംഭവം അറിയോ എൻ്റെ താറാവ് ചത്ത് കിടക്കണം ഇപ്പോൾ ഭയങ്കര വിഷമമായിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അച്ഛൻ എന്നെ വാങ്ങിയിട്ട് ചീത്ത പറഞ്ഞു നിനക്ക് തന്നെ പണി പറഞ്ഞിട്ട് അത് ചത്തുപോയ താറാവിനെ 3-4 കിലോ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലുക 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 ഞാനും അച്ഛൻ അമ്മേനെ ചീത്ത പറഞ്ഞു എനിക്ക് തന്നെ പണി വേറെ പണിയൊന്നുമില്ലേന്ന് പക്ഷെ തിന്ന് അത് കൊന്നിട്ടുണ്ടെങ്കിൽ തിന്നെങ്കിലും കിട്ടുമായിരുന്നു തിന്നാനെങ്കിലും കിട്ടുമായിരുന്നു പക്ഷെ ഞങ്ങൾക്കത് നല്ല ഞങ്ങളുടെ മക്കളുടെ പോലെ വളർത്തുമ്പോൾ കൊല്ലാൻ മനസ്സ് വരാത്ത കൊണ്ടാണ് കൊല്ലാണ്ടിരിക്കുന്നത് ഞാൻ കോഴി വാങ്ങി വെച്ച് വളർത്തുമ്പോൾ കൊല്ലാറേ ഇല്ല കേട്ടോ ആർക്കെങ്കിലും കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പം എൻ്റെ ടർക്കിക്ക് തന്നെ എൻ്റെ ആരവ് ഞാൻ കൺസീവ് ആയിരിക്കുമ്പോൾ 8 മാസം കൺസീവ് ആയിരിക്കുമ്പോൾ വാങ്ങിയതാണ് ഇപ്പോഴും എൻ്റെ മക്കളുടെ പോലെ ഞാൻ അവനെ വളർത്തുന്നുണ്ട് ഓക്കെ എനിക്കിങ്ങനെ അവർ വളർത്തുമ്പോൾ പെട്ടെന്ന് ഒരു ചത്തു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും എനിക്കപ്പം ഭയങ്കര സങ്കടമാണ് അപ്പോൾ അവർക്ക് വാങ്ങി ഇപ്പോൾ ഇത് ഇങ്ങനെയായിപ്പോയി അച്ഛനെ കുറേ ചീത്തയൊക്കെ കേട്ടു എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടെ വിടാൻ പാടില്ല എന്ത് ചെയ്യണമെങ്കിലും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം അതാണ് ഞാൻ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അടുത്തത് കിട്ടും എന്നുള്ളത് പ്രതീക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ ഇന്നലെയൊക്കെ വണ്ടി ഓടിച്ച് സുഖമായിരുന്നു ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിരുന്നു കേട്ടോ കുറേ ആയില്ലേ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് കുറേ ആയി എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഒരു കണ്ണട്ടം വന്ന ആഴ്ചയില്ലല്ലോ ഒരു വണ്ടി ഓട്ടാനേ തരില്ല അപ്പം തരില്ല പറഞ്ഞാൽ ഏട്ടന് പേടിയാണ് വണ്ടി എവിടെയും കൊണ്ട് ഇതാക്കി വെച്ച് പിന്നെ ഏട്ടന് പോകാൻ എന്തെങ്കിലും പോകാൻ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും മറ്റേ തരാണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വെച്ചത് ചില വെള്ളിയാഴ്ച വരാനായിരുന്നു ഇത്ര പ്ലാൻ ഇട്ടുണ്ടായിരുന്നു എന്താ കൊണ്ടാണ് സ്വതപ്പിയെന്ന് എനിക്കറിയില്ല അപ്പോൾ വണ്ടി എന്തായാലും കയ്യിൽ കിട്ടി ഇനി അത് ഇനി വണ്ടി ഓടിച്ച് ഓടിച്ച് ഓടിച്ചൊന്ന് ഒരു മയം വരുത്തണം അപ്പോൾ ഇന്നത്തെ വിഷയങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോഴി വളർത്തിയിട്ട് ഇങ്ങനെ അനുഭവങ്ങളുണ്ടോ നായും റാണി രാജയുണ്ട് കേട്ടോ അവർക്കൊന്നും കുഴപ്പമില്ല അവരെ ഞാനിങ്ങനെ ആദ്യമൊക്കെ കെട്ടിയിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അവരിനിപ്പോൾ ഫ്രീ ആയിട്ട് വിടുകയാണ് അപ്പോൾ ഫ്രീ ആയിട്ട് വിടുക ഇപ്പോൾ ആരവ് ജനിച്ച് പിന്നെ ഞാൻ അവരിനെ ഫ്രീ ആയിട്ട് തന്നെ വിടുന്നത് അവരും എൻ്റെ മക്കളുടെ പോലെയാണ് ഞാൻ അവരിനെ വളർത്തിയത് അപ്പോൾ ഞാനെന്താ തുറക്കാൻ റാണീനെയൊക്കെ കെട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മളൊന്ന് അഴിച്ചു വിടാൻ പോയിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലേക്കൊക്കെ പോകാൻ അഴിച്ചുവിടാൻ മേലങ്ങനെ കയറി മറിയണം അവരെന്തൊക്കെ നമ്മളെ കാട്ടിയെന്ന് അറിയില്ല ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഞാനപ്പോൾ അവരിനെ ഫ്രീ ആയിട്ട് വിടും കെട്ടിയിട്ട് ഭയങ്കര വാലുകളാണ് അപ്പോൾ അതുപോലെ എന്തോന്നും ഫ്രീ ആയിട്ട് വിടുക തന്നെ ചെയ്യാം അപ്പോൾ ഇവരിനൊക്കെ ഇതാ ഇത്രയും ഇതാ ചുറ്റും നമ്മുടെ സ്ഥലമല്ല മറ്റുള്ള ആൾക്കാരുടെയാണ് അപ്പോൾ ഒരു കോഴികൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പാടങ്ങളിൽ പോകുമ്പോൾ അവരുടെയും ചീത്തയൊക്കെ കിട്ടാൻ ഭയങ്കര ചീത്തയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചുറ്റും നെറ്റൊക്കെ ഇട്ട് ചെയ്തിട്ടും കോഴി പിന്നെ കീരി വരും അത് നമ്മളെന്തായാലും തടുക്കാൻ പറ്റില്ല കീരി പോവും കൊണ്ടുപോകും കഴിഞ്ഞ പ്രാവശ്യം താറാവ് വാങ്ങിയ കീരിയെ പിടിച്ച് റാണി എത്തിയിട്ടുണ്ട് റാണി എന്താ എടുത്തിട്ട് പോകണേ പാഴം എടുത്തിട്ട് പോവാ കേട്ടോ നമ്മുടെ വണ്ടി ഇത് അവിടെ ഉണ്ട് അപ്പോൾ ബൈ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റാണി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കേട്ടോ റാണീനെ ഒന്ന് കുളിപ്പിക്കണം റാണിക്ക് കുവാന്ത കാട്ടി വെച്ചിരിക്കണം ആരവേ അങ്ങോട്ട് വാ റാണി ഇങ്ങോട്ട് വാ അവിടെ ഒന്നുമില്ല ഇങ്ങോട്ട് വാ
പിന്നെ മെയിൻ ആയിട്ട് റാണി രാജൻ ട്ടോ പാമ്പ് വരുമ്പോൾ അവരിനെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല അപ്പോൾ എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല ഇന്നലെ വൈകുന്നേരം ഇന്നലെ ആ ഇന്നലെ ഉച്ച നേരത്തും വീട്ടിന് മുന്നിൽ നിന്ന് എന്താണെന്നറിയില്ല കീരിയാണോ പാമ്പാണോ എന്നറിയണ്ടായിരുന്നു അറിയില്ല ഞാൻ പുറത്ത് വരുമ്പോഴേക്കും രണ്ടാളെ അവരിനെ ഓടിച്ചിരിക്കണം അപ്പോൾ ഞാൻ എന്താണ് എന്താണെന്ന് കുറേ നോക്കി മുന്നിലൊക്കെ നോക്കി കണ്ടില്ല പാമ്പാണോ കീരിയാണോ എന്നറിയില്ല അപ്പോൾ കുളിമുറ ആയിരിക്കും കുളിമീർ കുളിമീറിൻ്റെ ശല്യമുണ്ട് വന്ന് ഒന്നില്ല അത് പോട്ടെ പോണില്ല തട്ടിക്കളയട്ടെ പോണേ ഇല്ല കേട്ടോ നമ്മൾ ഊതിയിട്ടും നല്ല പുളിമീറിൻ്റെ ഒക്കെ പുളിമീറാ ഇത് കണ്ടോ അതിൽ നിറയെ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ അത് വീടിൻ്റെ കാപ്പോർച്ചിൻ്റെ അവിടെ ഇരുന്നുണ്ടായിരുന്നു അപ്പം മതിൽ പണിക്ക് ഇതൊക്കെ പോയാലോ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു പുഴക്കി കേട്ടോ പുഴക്കി ഇവിടെ കൊണ്ടുവച്ചു അതിന് മുന്നേ അച്ഛൻ എന്ത് ചെയ്തറിയോ നിറയെ മുളകുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പച്ചമുളകാണ് കേട്ടോ ഇതേപോലത്തെ പച്ചമുളകാണ് ഇതിലൊക്കെ കുറവാണ് മുളകുണ്ടായിരുന്നു ഞാൻ ഇന്നലെയൊക്കെ പറിച്ചു അപ്പോൾ ഇതിൽ ഒത്തിരി മുളകുണ്ടായിരുന്നു ഒത്തിരി പൂവുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതിന് കണ്ടപ്പോൾ എന്ത് ചെയ്തു കണ്ടത്ത് വളമിടുമ്പോൾ അതിൽ വളമിട്ടുണ്ടായിരുന്നു എന്നിട്ട് മണ്ണും കൂട്ടി കൊടുത്തു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല അച്ഛ വെറുതെ മണ്ണൂട്ടി കൊടുത്തതായിരിക്കും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അതിന് പുഴക്കിയിട്ട് ഇത് ഓടാണ് കേട്ടോ ഓടിനെ ഞാനിങ്ങനെ പൂച്ചട്ടി പോലെ ആക്കിയിട്ട് കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ അങ്ങനെ ചെയ്തിട്ട് ഇതിൽ കൊണ്ട് വെച്ചു അപ്പോൾ ഇതിൽ വെച്ചപ്പോൾ അന്നൊന്ന് തളർന്ന് കിടക്കണ്ടായിരുന്നു ഞാൻ ശരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ശരിയും വരും വിചാരിച്ചു ഇനി എനിക്ക് പ്രതീക്ഷ ഉണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോയാലും വേരുണ്ടല്ലോ എങ്ങനെയെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് വന്നാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ചെടി പോയി അതിൻ്റെയും ഒരു വിഷമമുണ്ട് കേട്ടോ അച്ഛൻ എന്നിട്ട് അപ്പളും ചീത്ത പറഞ്ഞു എനിക്ക് ചീത്തയോടെ ചീത്തയാണ് അതിനൊക്കെ ഡാര പുഴക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ മണ്ണ് വളവിട്ട് മണ്ണ് കൂട്ടി കൊടുത്തതല്ലേ എന്തിനാ പുഴക്കി പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ ഒരു ഓന്ത് കേട്ടോ അപ്പോൾ ഞാൻ വളർത്തണമെന്നല്ല പാവം ഇവിടെ ഉള്ളത് തന്നെയാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒരു ഓന്താണ് ഓക്കെ ഞാനിങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ നോക്കും വാല് കാണുമ്പോൾ പാമ്പിൻ്റെ വാല് പോലെയുണ്ട് ഞാൻ അയ്യോ പാമ്പാണോ അവനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേക്കും ആശം തലയിട്ട് നോക്കുന്നുണ്ടാവും അപ്പോൾ ഒന്നും അറിയാം കണ്ട ഓടണതല്ലേ എല്ലാ ഓന്തും ഇത് നമ്മൾ എപ്പോഴും കാണണ ഓന്തായതുകൊണ്ട് ഇതുണ്ടോ പിന്നെ എന്താ വിഷമെന്ന് വെച്ചതുണ്ടോ എൻ്റെ ഒരു ഗോൾഡൻ ഫിഷ് പെൺ ഫിഷ് മരിച്ച് ചത്തുപോയിട്ടോ അപ്പോൾ ഇവ ഒറ്റയ്ക്കായി ഇനിയിപ്പോൾ ഇവന് ഒരു തുണ വാങ്ങി കൊടുക്കണം അപ്പോൾ അവൻ ഭയങ്കര ഡിസ്റ്റർബൻസ് അപ്പോൾ ആവാരും ഇല്ലാണ്ട് രണ്ട് ഗപ്പികളിന് ഇട്ട് കൊടുത്തു കേട്ടോ കുട്ടികളിനെ അതൊന്നും ഇപ്പോൾ കാണാനില്ല അപ്പോൾ ഗപ്പികളിനെ കഴിച്ചു തോന്നുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ